സൗമ്യ വധക്കേസിൽ സംസ്ഥാന സർക്കാർ പുനപരിശോധനാ ഹർജി സമർപ്പിച്ചു. ഗോവിന്ദചാമിയെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയ വിധിയിൽ ഗുരുതര പിഴവ് ഉണ്ടായിട്ടുണ്ടെന്ന് സർക്കാർ പുനപരിശോധനാ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. പുനപരിശോധനാ ഹർജി തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്നും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നു. ഇക്കാര്യത്തിൽ കേരളത്തിന് വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി സുപ്രീം കോടതിയിൽ പരാമർശിക്കും. കൊലക്കുറ്റത്തിന് ആവശ്യമായ തെളിവുണ്ടായിട്ടും ഗോവിന്ദചാമിക്ക് വധശിക്ഷ നൽകാത്തതിനെതിരെയാണ് പുനപരിശോധനാ ഹർജി സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിരിക്കുന്നത്. അറ്റോർണി ജനറൽ മുകൾ റോത്തഗിയുടെ നിയമോപദേശ പ്രകാരം തയ്യാറാക്കിയ പുനഃപരിശോധനാ ഹർജി സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തു. ബലാത്സംഗം, പരിക്കേൽപ്പിക്കൽ തുടങ്ങിയവ അംഗീകരിച്ച സുപ്രീംകോടതി ഗോവിന്ദചാമിയുടെ വധശിക്ഷ മാത്രം ഇളവ് ചെയ്തതിൽ ഗുരുതര പിഴവുണ്ടെന്നാണ് കേരളം ചൂണ്ടിക്കാട്ടുന്നത്. സാധാരണയായി ചേംബറുകളിലാണ് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്നത്. എന്നാൽ സൗമ്യ കേസിന്റെ ഗൗരവം പരിഗണിച്ച് തുറന്ന കോടതിയിൽ പുനഃപരിശോധനാ ഹർജിയിൽ വാദം കേൾക്കണമെന്ന അപേക്ഷയും സംസ്ഥാനം സമർപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യം അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി അടുത്തയാഴ്ച സുപ്രീംകോടതിക്ക് മുമ്പിൽ പരാമർശമായി ഉയർത്തും. സൗമ്യയുടെ അമ്മയും വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുൻമന്ത്രി കെ ബാബുവിന്റെ ശമ്പള വിവരങ്ങൾ തേടി വിജിലൻസ് നിയമസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി. നിയമസഭാ അംഗമെന്ന നിലയ്ക്ക് ബാബുവിന് കഴിഞ്ഞ 25 വർഷക്കാലം ലഭിച്ച ശമ്പളത്തിന്റെ വിവരങ്ങളാണ് വിജിലൻസ് തേടിയത്. ഒപ്പം ബാബു സമർപ്പിച്ച ആദായനികുതി റിട്ടേണുകളിലെ വിവരങ്ങൾ ആദായനികുതി വകുപ്പിനോടും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുൻമന്ത്രി കെ ബാബുവിന്റെ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ടീമാണ് നിയമസഭാ സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച് കത്ത് നൽകിയത്. കെ ബാബു നിയമസഭാംഗമായിരുന്ന 25 വർഷക്കാലം നിയമസഭാംഗമെന്ന നിലയിൽ കൈപ്പറ്റിയ ശമ്പളത്തിന്റെ വിവരങ്ങൾ നൽകാനാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 25 വർഷക്കാലം ബാബുവിന്റെ ഏക വരുമാനം നിയമസഭാംഗം എന്ന നിലയ്ക്കുള്ള ശമ്പളം മാത്രമായിരുന്നു. ഈ വരുമാനവും ബാബു ആർജിച്ച സ്വത്തും തമ്മിൽ താരതമ്യം ചെയ്യാനാണ് വിജിലൻസ് നീക്കം. ഇതിനായി കെ ബാബു ആദായനികുതി വകുപ്പിന് സമർപ്പിച്ച റിട്ടേണുകൾ വിജിലൻസ് പരിശോധിക്കും. കഴിഞ്ഞ 10 വർഷക്കാലം ബാബു സമർപ്പിച്ച റിട്ടേണുകളുടെ പകർപ്പ് ആവശ്യപ്പെട്ട് വിജിലൻസ് ആദായനികുതി വകുപ്പിന് കത്ത് നൽകി. ബാബു സ്വയം വെളിപ്പെടുത്തിയ സ്വത്തുക്കളുടെ വിവരങ്ങൾ റിട്ടേണുകളിൽ നിന്ന് ശേഖരിക്കാനാകും. ഇതിൽ പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഉടൻ കടക്കും. കെ ബാബു തെരഞ്ഞെടുപ്പ് കമ്മീഷന് നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ സ്വത്തുവിവരങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജിലൻസിന് കൈമാറി. ഇവയും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്വാശ്രയ മെഡിക്കൽ കോളേജ് പ്രവേശനത്തിൽ ഏകീകൃത കൗൺസിലിംഗ് വേണമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടു. തീരുമാനം തിങ്കളാഴ്ചയെന്ന് സുപ്രീംകോടതി അറിയിച്ചു. വിവരങ്ങൾ മനു ശങ്കരൻ നൽകും. മനു, ഇത്തരത്തിൽ ഏകീകൃത കൗൺസിലിംഗ് വരുമ്പോൾ ഈ സ്വകാര്യ സ്വാശ്രയ മാനേജ്മെന്റുകൾ നടത്തിയ കൗൺസിലിംഗും കാര്യങ്ങളുമൊക്കെ അസാധുവാകില്ലേ? തീർച്ചയായും അത് അസാധുവാകാൻ തന്നെയാണ് സാധ്യത. അത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കേന്ദ്രം നിലപാട് സുപ്രീംകോടതിയിൽ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനത്തിന് ഏകീകൃത കൗൺസിലിംഗ് ഏർപ്പെടുത്തണം. ഇതിന് കേരളത്തിലുള്ള മെഡിക്കൽ മാനേജ്മെന്റുകൾ ഏർപ്പെടുത്തിയിട്ടുള്ള നിലവിലെ കൗൺസിലിംഗ് റദ്ദാക്കണം. ഇതിൽ വലിയ പിഴവുകൾ ഉണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മാനേജ്മെന്റുകൾക്ക് പ്രത്യേക കൗൺസിലിംഗ് അനുവദിച്ചത് തന്നെ നിയമവിരുദ്ധമാണെന്ന് കേന്ദ്രം ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. മെറിറ്റ് സീറ്റായാലും മാനേജ്മെന്റ് സീറ്റായാലും കൗൺസിലിംഗ് നടത്തേണ്ടത് സർക്കാരാണെന്നാണ് കേന്ദ്രത്തിന്റെ പ്രധാന വാദം. അതേസമയം ഹൈക്കോടതി വിധിക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ ഹർജി നൽകേണ്ടത് കേരള സർക്കാരാണെന്നായിരുന്നു മാനേജ്മെന്റുകൾ എതിർവാദം ഉന്നയിച്ചത്. രണ്ട് കക്ഷികളുടെയും വാദം കേട്ട കോടതി തിങ്കളാഴ്ച ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ കൗൺസിലിംഗ് പൂർത്തിയാക്കി പ്രവേശന നടപടികൾ പൂർത്തിയാക്കാനുള്ള സമയം ഈ മാസം 30 അവസാനിക്കുന്നത് ചൂണ്ടിക്കാട്ടിയപ്പോൾ ആവശ്യമില്ലെങ്കിൽ പ്രവേശനത്തിന് സമയം നീട്ടി നൽകാമെന്നും കോടതി അറിയിക്കുകയുണ്ടായി. മധ്യപ്രദേശിൽ സ്വകാര്യ മെഡിക്കൽ മാനേജ്മെന്റുകൾ സ്വന്തം നിലയിൽ നടത്തിയ കൗൺസിലിംഗ് സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു. ഈ ഉത്തരവ് രാജ്യവ്യാപകമായി പ്രാബല്യത്തിൽ വരുത്തണമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം. എന്നാൽ നിലവിൽ ഇപ്പോൾ ഈ മാനേജ്മെന്റുകൾ നടത്തിയിട്ടുള്ള കൗൺസിലിംഗ് മുഖാന്തരവും മറ്റും ഈ ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഭാവി സംബന്ധിച്ചുള്ള കാര്യം വലിയ ആശങ്കയിലേക്കും നീങ്ങുകയാണ്. മനു. ശരി, മനു ശങ്കറിനാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ബി ജെ പി ദേശീയ കൗൺസിലിന്റെ പശ്ചാത്തലത്തിൽ സമ്മർദ്ദ തന്ത്രവുമായി ബി ഡി ജെ എസ്. ബി ജെ പി നൽകിയ ഉറപ്പുകളൊന്നും പാലിച്ചില്ലെന്ന് ബി ഡി ജെ എസ്. ഇത് സംബന്ധിച്ച് ബി ഡി ജെ എസ് നേതാക്കൾ കണിച്ചുകുളങ്ങരയിൽ യോഗം ചേർന്നു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി ബി ഡി ജെ എസിന് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബി ഡി ജെ എസ് ദേശീയ നേതൃത്വം കണിച്ചുകുളങ്ങരയിൽ യോഗം ചേർന്നത്. കേരളത്തിൽ ബി ജെ പിക്ക് എം എൽ എ ഉണ്ടായതും കെട്ടിവച്ച കാശ് നഷ്ടപ്പെടാതിരുന്നതും ബി ഡി ജെ എസിന്റെ ശക്തി കൊണ്ടാണെന്ന് ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ഗുണമുണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള 15% വോട്ടായപ്പോൾ തന്നെ മനസ്സിലായില്ലേ? ഏതായാലും കഴിഞ്ഞ ഇന്ത്യക്ക് ഇത്രയും വർഷങ്ങളായിട്ട് ഇലക്ഷൻ മത്സരിച്ച സമയത്ത് എല്ലാ പ്രാവശ്യവും കെട്ടിവെച്ച കാശ് പല പ്രാവശ്യം അവർക്ക് പോയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഈ പ്രാവശ്യം ഒരു സ്ഥലത്ത് പോലും കെട്ടിവെച്ച കാശ് പോയില്ല. ഏതാണ്ട് 7 സ്ഥാനങ്ങൾ 2 സ്ഥാനത്തെത്തി, ഒരാൾ ജയിച്ചു. മറ്റുള്ള സീറ്റുകളിലെല്ലാം 4000 വോട്ടുണ്ടായിരുന്ന കുട്ടനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ 10000 വോട്ട് കൂടിയത്. അതിന് കാരണം ബി ഡി ജെ എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇല്ലാതെ
ഇത്രയും കൂടുതൽ വോട്ട് എങ്ങനെ ബി ജെ പിക്ക് കൂടാൻ ഒറ്റയടിക്ക് കൂടാൻ കഴിയും? ബി ജെ പി ദേശീയ കൗൺസിൽ യോഗം കോഴിക്കോട് ചേരുന്ന സാഹചര്യത്തിൽ ബി ജെ പി ദേശീയ നേതാക്കളുടെ ശ്രദ്ധയാകർഷിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബി ഡി ജെ എസ് യോഗം നടന്നത്. രാജ്യസഭാ സീറ്റടക്കം 20 സ്ഥാനങ്ങൾ നൽകുമെന്നാണ് ബി ജെ പി ബി ഡി ജെ എസിന് നൽകിയ ഉറപ്പ്. എന്നാൽ പലതവണ ബി ജെ പി ദേശീയ അധ്യക്ഷനുമായി ചർച്ച നടത്തിയിട്ടും പ്രയോജനമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് വരുന്ന 25-26 തീയതികളിൽ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്താൻ ബി ഡി ജെ എസ് നേതാക്കൾ തീരുമാനിച്ചത്. കോഴിക്കോട് നടക്കുന്ന ബി ജെ പി ദേശീയ കൗൺസിൽ യോഗത്തിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ക്ഷണിച്ചുവെങ്കിലും അദ്ദേഹം പങ്കെടുക്കില്ല. പകരം ബി ഡി ജെ എസ് നേതാക്കളായിരിക്കും പങ്കെടുക്കുക. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. മോദി സർക്കാരിന്റെ ഭരണ നേട്ടം ജനങ്ങളിൽ എത്തിക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ. കോഴിക്കോട് നടക്കുന്ന ബി ജെ പി ദേശീയ കൗൺസിലിന്റെ ഭാഗമായി സംഘടനാ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടറിമാരുടെയും ദേശീയ നേതാക്കളുടെയും യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പി വി കുട്ടൻ നൽകും വിവരങ്ങൾ. കുട്ടൻ, വിശദാംശങ്ങൾ എന്താണ്? മനു, ദേശീയ കൗൺസിലിന് മുന്നോടിയായുള്ള നേതൃയോഗങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഉച്ചയ്ക്കാണ് സംസ്ഥാനത്ത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാരുടെയും സംസ്ഥാന പ്രസിഡന്റുമാരുടെയും ദേശീയ നേതാക്കളുടെയും യോഗം ആരംഭിച്ചത്. ഈ യോഗത്തിന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് അമിത്ഷാ രൂക്ഷമായ വിമർശനങ്ങൾ പാർട്ടിയുടെ മറ്റ് നേതാക്കൾക്ക് നേരെ ഉന്നയിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പാർട്ടി നേതൃത്വം പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന കുറ്റപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നേതാക്കൾ മുഴുവൻ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടതെന്നും അമിത്ഷാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ യോഗം ഇപ്പോഴും തുടരുകയാണ്. മറ്റന്നാൾ നടക്കുന്ന ദേശീയ കൗൺസിൽ അവതരിപ്പിക്കേണ്ട പ്രമേയങ്ങൾക്ക് ഈ യോഗങ്ങളിൽ അന്തിമ രൂപം നൽകും. ഉറിയിലെ ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനോട് സ്വീകരിക്കേണ്ട നിലപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാവുന്നുണ്ട്. പാകിസ്ഥാനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കണമെന്ന് ഒരു വിഭാഗം യോഗത്തിൽ ആവശ്യപ്പെട്ടതായാണ് സൂചന. എന്നാൽ അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ നേരത്തെ മാധ്യമങ്ങളെ കണ്ട ദേശീയ ജനറൽ സെക്രട്ടറി രാം മാധവ് പങ്കുവെക്കാൻ വേണ്ടി തയ്യാറായില്ല. എന്നാൽ മറ്റ് നേതാക്കൾ നൽകുന്ന സൂചന അനുസരിച്ച് പാകിസ്ഥാനുമായി നയതന്ത്രപരമായി പോലും ഒരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല എന്നും ഇപ്പോഴുള്ള ഈ ഭീകരാക്രമണങ്ങൾക്ക് കനത്ത രീതിയിലുള്ള തിരിച്ചടി നൽകണമെന്ന് ഉൾപ്പെടെ യോഗത്തിൽ ആവശ്യമുയർന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുപോലെ തന്നെ സാമ്പത്തികമായ വിഷയത്തിലും വിദേശ വിഷയത്തിലും പ്രമേയം രൂപീകരിക്കും. പ്രമേയം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പുതിയ മുഖം നൽകുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ബി ജെ പി ആലോചിക്കുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള ആസൂത്രണവുമുണ്ട്. ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ മാത്രമാണ് നമുക്ക് ലഭ്യമാവുക. നാളെ വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന പൊതുസമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗവും രാഷ്ട്രീയ വൃത്തങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. കാരണം ഈ ഉറി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എന്ത് രീതിയിലുള്ള പ്രഖ്യാപനമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മറ്റന്നാളാണ് ദേശീയ കൗൺസിൽ യോഗം നടക്കുന്നത്. ഈ ദേശീയ കൗൺസിൽ യോഗത്തിനകത്തും പ്രധാനമന്ത്രി മുഴുവൻ സമയവും പങ്കെടുക്കുന്നുണ്ട്. മനു, ശരി, കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. ബി ഡി ജെ എസ് ബി ജെ പി അഭിപ്രായ വ്യത്യാസം ശരിവച്ച് തുഷാർ വെള്ളാപ്പള്ളി. വാഗ്ദാനം ചെയ്ത സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തതിൽ അണികളിൽ അസംതൃപ്തിയുണ്ടെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. മറ്റന്നാൾ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിനൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അതിനെക്കുറിച്ചൊരു ഫൈനൽ തീരുമാനമായിട്ടില്ല. പക്ഷെ ആ തീരുമാനമാകാത്തതിൽ അണികളിൽ ചില കുറേയധികം ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് സത്യാവസ്ഥ തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് ഒരു കാരണവശാലും ബി ഡി ജെ എസും ബി ജെ പിയുമായി ഒരു അകൽച്ച ഉണ്ട് എന്ന് പറയുന്ന കാര്യത്തിൽ അത് ഒരു ശരിയായിട്ടുള്ള വാർത്തയല്ല. ചർച്ച ചെയ്യപ്പെടും തീർച്ചയായിട്ടും. ഒരിക്കലും അങ്ങനെയല്ല. ഒരു അങ്ങനൊരു ഒരു ബാർഗെയിനിങ് പാക്കേജോ കാര്യങ്ങളോ ഒന്നും ഞങ്ങളാരും മുമ്പോട്ട് വെച്ചിട്ടില്ല. നേരത്തെ തന്നെ ബി ജെ പി കേന്ദ്ര നേതൃത്വമായി സംസാരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം, അതിന് ടെക്നിക്കലായിട്ടുള്ള ചില തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ നടക്കുന്നതായിരിക്കും. അത് നേതൃനിരിക്കുന്ന ഞങ്ങൾക്ക് നേരിട്ട് അറിയാമെങ്കിലും കീഴ്ഘടകത്തിലുള്ള പല ആൾക്കാർ അറിയാൻ വയ്യാത്തതുകൊണ്ടുള്ള തെറ്റിദ്ധാരണ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. വെള്ളാപ്പള്ളി നടേശന് നൽകിയ ഉറപ്പുകൾ പാലിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ. ബി ഡി ജെ എസുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഇല്ലെന്നും കുമ്മനം കോഴിക്കോട് പറഞ്ഞു. ബി ഡി ജെ എസും ഭാരതീയ ജനതാ പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തിന് യാതൊരുവിധ കുഴപ്പവും നാടിതുവരെ സംഭവിച്ചിട്ടില്ല. വളരെ സുദൃഢമായ ബന്ധമാണ്. ഒരുമയോടെയും ഐക്യത്തോടും കൂടിയാണ് എൻ ഡി എ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഘടകകക്ഷികളും എല്ലാവരും ഈ കാര്യത്തിൽ ഒരുമയോടുകൂടി എൽ ഡി എഫിനും യു ഡി എഫിനും എതിരെ കേരളത്തിലുണ്ടായിട്ടുള്ള ജനാഭിപ്രായത്തെ മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ ബദൽ ശക്തിയായിട്ട് തന്നെയാണ് എൻ ഡി എ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. ഉണ്ട് എന്നൊക്കെ പറയുന്നത് വെറും കെട്ടുകഥകളാണ്.
കോഴിക്കോട് നടക്കുന്ന ബി ജെ പി ദേശീയ എക്സിക്യൂട്ടീവ് ഏകാത്മതാവാദം നടപ്പിലാക്കാനാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ചാതുർവർണ്ണീയ വ്യവസ്ഥ തിരികെ കൊണ്ടുവരാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് ബി ജെ പി ദേശീയ കൌൺസിൽ ചേരുന്നതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ചാതുർവർണ്ണ വ്യവസ്ഥയുടെ പുനഃപ്രതിഷ്ഠയാണതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പാകിസ്ഥാൻ വിരുദ്ധ മുസ്ലിം വിരുദ്ധ വികാരം ഇളക്കിവിട്ട് യുദ്ധത്തിലേക്ക് നയിച്ച് യഥാർത്ഥ ജനകീയ വിഷയങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയാണ് ബി ജെ പി സർക്കാർ. ബി ജെ പി അധികാരത്തിൽ വന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ന് രാജ്യം അവർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും നടപ്പാക്കാൻ കഴിയാതെ പോകും. ബി ജെ പി പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏകാത്മത ദർശനമാണ് അവർ നടപ്പാക്കാൻ പോകുന്നത് എന്ന്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെ മനുഷ്യനെ തരംതിരിച്ചുകൊണ്ട് ചാതുർവർണ്ണ വ്യവസ്ഥയാണ് ഏകാത്മത ദർശനത്തിന്റെ ആദർശം. ദളിത് വിരുദ്ധ പിന്നോക്ക സമുദായങ്ങൾക്കെതിരായ മതന്യൂനപക്ഷങ്ങൾക്കെതിരായ ഒരു യുദ്ധ പ്രഖ്യാപനമാണ് കോഴിക്കോട്ട് ബി ജെ പി സമ്മേളനം വെച്ച് മുഴങ്ങാൻ പോകുന്നത്. ഏത് കമ്മ്യൂണിസ്റ്റ് നേതാവിനെയും കൊല്ലുമെന്ന മുന്നറിയിപ്പായിരുന്നു അഴീക്കുടൻ രാഘവന്റെ കൊലപാതകത്തിലൂടെ 1972 നടത്തിയത്. ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ആക്രമണങ്ങൾ തുടരുകയാണ്. LDF ഭരണം തുടരുമെന്ന അസ്വസ്ഥത കൊണ്ടാണ് UDFും BJPയും ഭീകരരായി CPIMനെ ചിത്രീകരിക്കുന്നതെന്നും ചെന്നിത്തല പറത്തിയ സമാധാനത്തിന്റെ പ്രാവ് പറന്നു നിന്നത് യൂത്ത് കോൺഗ്രസ് അക്രമവേദിയായ പയ്യന്നൂർ ബാങ്കിന് മുന്നിലാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. അഴീക്കുടൻ രാഘവന്റെ പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ CPIM ജില്ലാ സെക്രട്ടറി പി ജയരാജൻ, മന്ത്രി ഇ ജയരാജൻ, നേതാക്കൾ MV ജയരാജൻ, PK ശ്രീമതി, KK രാഗേഷ്, AN ഷംസീർ, KP സഹദേവൻ, M പ്രകാശൻ മാസ്റ്റർ തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. കോഴിക്കോട് നടക്കുന്ന ബി ജെ പി നാഷണൽ കൌൺസിൽ കോടികളുടെ മാമാങ്കമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കേരളത്തിൽ വേരൂന്നാനുള്ള ബി ജെ പി ശ്രമം വിഫലമാകുമെന്നും ചെന്നിത്തല പറഞ്ഞു. ഇത്രയും വലിയ കോടികൾ ചെലവഴിച്ചൊരു സമ്മേളനം നടത്തേണ്ടതിന്റെ ആവശ്യകതയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും കേരളത്തിൽ ബി ജെ പിക്ക് വേര് പിടിക്കാൻ പോകുന്നില്ല. അങ്ങ് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാനും സാധ്യമല്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ മതേതര വിശ്വാസികളാണ്. ഇവിടെ മതപരമായും വർഗീയമായും ആളുകളെ വേർതിരിക്കാനുള്ള ഒരു നീക്കമാണ് RSSന്റെയും BJPയുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഗോവധത്തിനെതിരെയും ആയുധമെടുത്തവരും മുറവിളി കൂട്ടിയവരുമായ BJPയുടെ നേതാക്കളാണ് ദേശീയ കൌൺസിലിനായി ബീഫിന് പേരുകേട്ട കോഴിക്കോട്ടേക്ക് എത്തുന്നത്. ഇവിടെ സ്ഥിതി മറിച്ചാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബീഫിന്റെ പേര് പറഞ്ഞ കൊലപാതകം വരെ നടക്കുമ്പോൾ ഇവിടെ ബീഫ് തേടി വരുന്നവരാണ് ഏറെ. മികച്ച ഭക്ഷണം കഴിക്കണമെങ്കിൽ കോഴിക്കോട്ടേക്ക് വണ്ടി കയറണമെന്ന് പറയുന്നവരുണ്ട്. കോഴിക്കോട്ടെ രുചിയേറുന്ന ഭക്ഷണങ്ങളെ തേടിയുള്ള യാത്രയിൽ ബീഫ് തേടി വരുന്നവരാണ് ഏറെയും. ബീഫ് റോസ്റ്റ്, ബീഫ് ബിരിയാണി, അങ്ങനെ ബീഫ് പെരുമയിൽ കോഴിക്കോടിന് പറയാനുള്ള കഥകളും ഏറെ. അങ്ങ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബീഫ് കഴിച്ചതിന്റെ പേരിൽ ആളുകളെ കൊല്ലുകയും പെൺകുഞ്ഞുങ്ങളെ വരെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുമ്പോഴും ഇങ്ങ് ഒരുപാടകലെയുള്ള കോഴിക്കോട്ടേക്ക് ബീഫിനെ തേടി വരുന്ന ആളുകൾ നിരവധിയായിരുന്നു. BJP ദേശീയ കൌൺസിലിന് കോഴിക്കോട് വേദിയാകുമ്പോൾ ബീഫ് രാഷ്ട്രീയം ഒരിക്കൽ കൂടി ചർച്ച ചെയ്യപ്പെടുന്നതും അതുകൊണ്ടൊക്കെ തന്നെ. ബീഫിനെതിരെ ആയുധമെടുക്കാൻ ആഹ്വാനം ചെയ്തവർ തന്നെയാണ് ഇന്ന് കോഴിക്കോടിന്റെ മണ്ണിൽ മതം പറയാത്ത രുചിഭേദങ്ങളെയും ഭക്ഷണത്തിന്റെയും നാട്ടിലേക്ക് വിരുന്നെത്തിയിരിക്കുന്നത്. BJP ദേശീയ കൌൺസിലിൽ കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ ബീഫിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യാതിരിക്കുന്നത് തെറ്റാവും എന്നത് തീർച്ച തന്നെയാണ്. ബീഫിനോട് ഏറ്റവും പ്രിയമുള്ളവരും ബീഫിനെ തേടിയെത്തുന്നവരും കോഴിക്കോട്ടെ ഒരു കാഴ്ച കൂടിയാണ്. അവിടേക്കാണ് ഗോവധത്തിനെതിരെ മുറവിളി കൂട്ടിയ നേതാക്കന്മാരും പ്രവർത്തകരും ദേശീയ കൌൺസിലിനായി എത്തുന്നത് എന്നതും കൗതുകം ഉണർത്തുന്നു. ക്യാമറാമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ തിരുവോണം ബമ്പർ ലോട്ടറിയുടെ നറുക്കെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. TC 78 83 68 എന്ന നമ്പർ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമായ 8 കോടി രൂപ ലഭിച്ചത്. തൃശൂർ ജില്ലയിൽ വിൽപ്പന നടത്തിയ ടിക്കറ്റാണിത്. തിരുവനന്തപുരത്ത് ശ്രീചിത്ര പൂർഹോമിൽ നടന്ന നറുക്കെടുപ്പ് മേയർ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. റെക്കോർഡ് വിൽപ്പനയാണ് തിരുവോണം ബമ്പർ ടിക്കറ്റിലൂടെ സംസ്ഥാന ലോട്ടറി വകുപ്പ് നടത്തിയത്. 72 ലക്ഷം ടിക്കറ്റ് അച്ചടിച്ചതിൽ 69,79,589 ടിക്കറ്റുകൾ വിറ്റുപോയി. ബാർ കോഴക്കേസ് അട്ടിമറിച്ചത് വിജിലൻസ് ഡയറക്ടറായിരുന്ന ശങ്കർ റെഡ്ഡി തന്നെ. കേസിൽ KM മാണിക്കെതിരായ തെളിവുകൾ പരിഗണിക്കരുതെന്ന് കാണിച്ച് റെഡ്ഡി അന്വേഷണ ഉദ്യോഗസ്ഥനായ SP സുകേശന് രേഖാമൂലം നിർദ്ദേശം നൽകിയിരുന്നുവെന്ന് വിജിലൻസിന്റെ കുറ്റസമ്മതം. കത്തുകൾ അടിസ്ഥാനമാക്കി റെഡ്ഡിക്കും സുകേശനുമെതിരെ അന്വേഷണം നടത്താൻ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിട്ടു. കൊണ്ട് സംഭവബഹുലമായ ബാർ കോഴക്കേസിൽ ആരോപണ വിധേയരായ മുൻ മന്ത്രിമാർക്ക് പിന്നാലെ കേസ് അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥരും കുരുക്കിലേക്ക് നീങ്ങുകയാണ്.
മാണിക്കെതിരായ ബാർകോഴ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ വിജിലൻസ് എസ് പി ആർ സുകേശനും മുൻ വിജിലൻസ് ഡയറക്ടർ എൻ ശങ്കർ റെഡ്ഡിക്കുമെതിരെ അന്വേഷണം നടത്താൻ തിരുവനന്തപുരം വിജിലൻസ് കോടതി ജഡ്ജി ബദറുദ്ദീൻ ഉത്തരവിട്ടു. അന്വേഷണ ഘട്ടത്തിൽ ഇരുവരും ചേർന്ന് പ്രതിയായ കെ എം മാണിയെ രക്ഷിക്കുന്നതിനു വേണ്ടി പ്രധാന തെളിവുകളിൽ തിരിമറി കാട്ടിയെന്നാരോപിച്ച് പൊതുപ്രവർത്തകനായ പായിച്ചർണവാസ് നൽകിയ ഹർജിയിലാണ് കോടതി ഇരുവർക്കുമെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 45 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്നും വിജിലൻസ് കോടതി ഉത്തരവിൽ പറയുന്നു. സുകേഷിന്റെ കേസ് ഡയറിയിൽ മേലുദ്യോഗസ്ഥനായ ശങ്കർ റെഡ്ഡി ഇടപെട്ടിരുന്നു എന്ന് വിജിലൻസ് തന്നെ ഒടുവിൽ സമ്മതിച്ചു. അന്വേഷണത്തിനിടെ ലഭിച്ച പ്രധാന തെളിവുകൾ അട്ടിമറിക്കുന്നതിനായി 2015 ഫെബ്രുവരിയിലും മാർച്ചിലും 2016 ജനുവരി 6 11 എന്നീ തീയതികളിലും ശങ്കർ റെഡ്ഡി കീഴുദ്യോഗസ്ഥന് 4 കത്തുകൾ നൽകിയിരുന്നു. കൂടാതെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിഗമനങ്ങൾ അട്ടിമറിക്കുന്നതിനായി കേസിലെ ദൃക്സാക്ഷിയായ അമ്പിളിയുടെ മൊഴി അവഗണിക്കാൻ ശങ്കർ റെഡ്ഡി സുകേശിന് നിർദ്ദേശം നൽകിയതിലും ദുരൂഹതയുണ്ടെന്ന് കോടതി വിലയിരുത്തി. ഇതോടെ മുൻമന്ത്രിമാരായ കെ ബാബുവിനും കെ എം മാണിക്കും പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ബാർകോഴ കേസിൽ ആരോപണ വിധേയരാവുകയാണ്. ഉൽപ്പത്തി മുതൽ നാടകീയത കൊണ്ട് ഏറെ പിരിമുറുക്കങ്ങൾ സമ്മാനിച്ച ബാർകോഴ കേസിലെ അന്തർനാടകങ്ങൾ പുതിയ വഴിത്തിരിവിലെത്തുന്നു. നിയമകാര്യ ലേഖകൻ ആനന്ദിനൊപ്പം എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. പാകിസ്ഥാനുമായി ഇനി ക്രിക്കറ്റ് പരമ്പരയ്ക്കിൽ നിന്ന് ബി സി സി ഐ അധ്യക്ഷൻ അനുരാഗ് ഠാക്കൂർ കോഴിക്കോട് വ്യക്തമാക്കിയതാണ് ഇക്കാര്യം. ഉറി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബി സി സി ഐയുടെ തീരുമാനം. ബി ജെ പി ദേശീയ കൗൺസിലിൽ പങ്കെടുക്കാൻ കോഴിക്കോട് എത്തിയതാണ് അനുരാഗ് ഠാക്കൂർ. ഇൻ ആതങ്ക്വാദി ഹംലോകെ കാരൻ ഹർ ഭാരതീയക്ക് മൻമെ ഗുസ്സാ ഹെ ഓർ ഇസ് ഗുസ്സേ കാ സബ്സേ ബഡാ കാരൻ ഹെ കി ഹമാരെ പഡോസി ദേശ് കി ജമീൻ സേ ലഗാതാർ ജിസ് തരഹ സേ ആതങ്ക്വാദ് കോ ബഡാവാ മിൽതാ ഹെ उसके लिए उसको पूरी दुनिया भर में बेनकाब करना चाहिए. भारत सरकार बहुत सफल हुई है और पाकिस्तान दुनिया के सामने आज पता चल रहा है कि किस तरह से आतंकवाद को बढ़ावा दिया है. आज दुनिया के सामने दो बड़ी चुनौतियां हैं, ट्रेड और टेररिज्म. आर्थिक मंदी के कारण ट्रेड पर फ़र्क पड़ा है, टेररिज्म के कारण ट्रेड पर फ़र्क पड़ा है और इसी आतंकवाद के कारण हज़ारों हज़ार लोगों की जानें दुनिया भर में जा रही हैं और यही दबाव लगातार दुनिया भर में पाकिस्तान के खिलाफ बनाने की आवश्यकता है. जहां तक आपने क्रिकेट की बात कही, ना इस वर्ष पाकिस्तान के साथ कोई मैच होने का प्लान है, ना ही कोई बायलेटरल टूर्नामेंट होगा. പി വി കുട്ടൻ നൽകും കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട് നിന്നും. കുട്ടൻ, ഉറി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായി സമീപകാലത്തൊന്നും ഒരു ക്രിക്കറ്റ് പരമ്പര പ്രതീക്ഷിക്കേണ്ട എന്നാണോ അനുരാഗ് ഠാക്കൂർ പറഞ്ഞിരിക്കുന്നത്? മനു, ഉറിയിൽ ഉൾപ്പെടെ പാകിസ്ഥാൻ നടത്തുന്ന ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ബി സി സി ഐ ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്നാണ് അനുരാഗ് ഠാക്കൂർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് കോഴിക്കോട്ട് എത്തിയത്. ജവാന്മാരുടെ ജീവനേക്കാൾ വലുതല്ല ക്രിക്കറ്റ് കളി എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഒരു ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായുള്ള ക്രിക്കറ്റ് കളി ഇനി ഉണ്ടാകില്ല, ഈ വർഷം ഉണ്ടാകില്ല. നിലവിൽ കളികളൊന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. ഇനി അങ്ങോട്ടും ഇത്തരത്തിൽ ക്രിക്കറ്റ് കളി പാകിസ്ഥാനുമായി ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. മനു, പി വി കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. പാകിസ്ഥാനുമായി ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇല്ലെന്ന് ഉറി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ബി സി സി അധ്യക്ഷനും ബി ജെ പി എം പിയുമായ അനുരാഗ് ഠാക്കൂർ പറഞ്ഞിരിക്കുന്നു.